എല്ലാവർക്കും നമസ്കാരം. ഐ സൊല്യൂഷൻസ് എഡ്യൂക്കേഷൻ കരിയർ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷുഹൈബ് സെയ്ദ് മുഹമ്മദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നീറ്റ് 2021 ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 6 വരെയാണ്. അതായത് നിങ്ങൾക്ക് ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 6 വരെയാണ്. അപ്പോൾ ഈ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക, കാരണം വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകാം. ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിൽ വരുന്ന ചെറിയ ചെറിയ പിഴവുകൾ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഓരോ നിർദ്ദേശങ്ങളും ശ്രദ്ധിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ കുറിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിലേക്ക് പോകാവൂ. തിരക്ക് കൂട്ടി അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യവുമില്ല, കാരണം പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആദ്യം അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അടുത്തുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ കിട്ടൂ എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്കിടയിലുണ്ട്. പക്ഷേ അത് മുമ്പുള്ള എയിംസ് പരീക്ഷയെ ആസ്പദമാക്കിയുള്ള അന്ന് ആ പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്ത പേരൻസിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ചില ഓർമ്മകളാണ്. പക്ഷേ നീറ്റ് പരീക്ഷയ്ക്ക് അങ്ങനെ യാതൊരു നിബന്ധനകളുമില്ല. ആദ്യം അപേക്ഷിക്കുന്നവർക്കും അവസാനം അപേക്ഷിക്കുന്നവർക്കും ഒരേ പ്രയോറിറ്റി തന്നെയാണ്. അതുകൊണ്ട് തിരക്ക് കൂട്ടി അപേക്ഷ സമർപ്പിച്ച് തെറ്റുകൾ കടന്നുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് NTA.NIC.in ൽ നിന്നും നീറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ പുതുതായി വരുന്ന വിൻഡോയിലാണ് നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നു. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അപേക്ഷ സമർപ്പണത്തിലേക്ക് പോവുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നാം എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത്? നമ്മുടെ 10th സർട്ടിഫിക്കറ്റ്, ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ 10th സർട്ടിഫിക്കറ്റും ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഇത്രയും കാര്യങ്ങളാണ് കയ്യിൽ കരുതേണ്ടത്. ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതുക. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമാണ്. മറ്റ് ഡോക്യുമെൻറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകളോ ഇൻകം സർട്ടിഫിക്കറ്റുകളോ അങ്ങനെ യാതൊരുവിധമായ സർട്ടിഫിക്കറ്റുകളും ഈ അപേക്ഷയിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 4 കാര്യങ്ങളാണ് അവിടെ അപ്ലോഡിങ്ങിന് ചോദിക്കുന്നത്. 1 നിങ്ങളുടെ ഫോട്ടോ, 2 സിഗ്നേച്ചർ, 3 ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, 4 നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നില്ല. അത് ചെയ്യാനറിയാവുന്ന ആളുകളാണെങ്കിൽ ഒരു ഫോട്ടോയെ സ്കാൻ ചെയ്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് പാസ്പോർട്ട് സൈസോ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് സൈസോ വേണ്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്, അത്തരത്തിൽ ചെയ്യാനറിയാവുന്ന ആളുകളാണെങ്കിൽ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്. പലപ്പോഴും ചില ആളുകളൊക്കെ അവർക്ക് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പ്രത്യേകം പ്രിൻ്റ് എടുത്തിട്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോ വേറെയുമൊക്കെ ആയിട്ട് അപേക്ഷാ സമർപ്പണത്തിന് വേണ്ടി തയ്യാറെടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഒരു ഫോട്ടോയെ തന്നെ പാസ്പോർട്ട് സൈസായിട്ടും ചെയ്യുക, അതുതന്നെ പോസ്റ്റ് കാർഡ് സൈസായിട്ട് നിങ്ങൾക്കതിനെ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സൈസിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതിയിട്ട് വേണം ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിലേക്ക് കടക്കേണ്ടത്. കൂടാതെ ഫീസ് അടയ്ക്കാനുള്ള ATM കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള അല്ലെങ്കിൽ Paytm അങ്ങനെ UPI പേയ്മെൻറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതിയിട്ട് വേണം അപേക്ഷാ സമർപ്പണത്തിന് തുടങ്ങാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കാൻ ചെയ്ത് തയ്യാറാക്കി വയ്ക്കുക. ആപ്ലിക്കേഷൻ്റെ ഫീസ് ജനറൽ വിഭാഗത്തിന് വരുന്നത് 1500 രൂപയാണ്. അത് ഗേൾസിനും ബോയ്സിനും പ്രത്യേകം ഫീസ് വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും കോമൺ 1500 രൂപയാണ്. OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളും ജനറൽ വിഭാഗത്തിലെ EWS കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെയും ആപ്ലിക്കേഷൻ ഫീസ് 1400 രൂപയാണ്. SC ST, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, തേർഡ് ജെൻഡർ ഇങ്ങനെ ഉള്ള വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് 800 രൂപയാണ്. വളരെ ശ്രദ്ധയോടെ വേണം അപേക്ഷാ സമർപ്പണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുവാൻ. പ്രധാനമായും 4 സ്റ്റെപ്പുകളാണ് ഈ ഓൺലൈൻ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നു. 2nd സ്റ്റെപ്പിൽ ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 2nd സ്റ്റെപ്പിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. 3rd സ്റ്റെപ്പിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ, സിഗ്നേച്ചർ, സൈൻ, തമ്പ് ഇംപ്രഷൻ, ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. 4th സ്റ്റേജ് നമ്മുടെ പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് കൂടി പൂർത്തിയാക്കിയാൽ നമ്മുടെ അപേക്ഷാ സമർപ്പണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിച്ചു. അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോയുടെ
സ്പെസിഫിക്കേഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് പറയുന്നത്, ഫോട്ടോ ആണ് പറയുന്നത്. നിങ്ങളുടെ ഫേസ് 80% വിസിബിൾ ആവണം. മാസ്ക് ഒന്നും ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ പാടില്ല. കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, എക്സാമിൻ ഹാളിലൊക്കെ കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ കണ്ണട ഉപയോഗിച്ച് തന്നെ ഫോട്ടോ എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ കണ്ണട ഉപയോഗിക്കാതെ ഫോട്ടോ എടുത്ത് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ കണ്ണട ഉപയോഗിച്ചാൽ അവർ പെർമിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണട ഉപയോഗിച്ച് തന്നെ ഫോട്ടോ എടുക്കുക. മാത്രവുമല്ല, ഓരോ ഫോട്ടോയുടെയും പരമാവധി ആ ഫോട്ടോ എടുക്കുന്ന വ്യക്തിയുടെ ചെവി ഉൾപ്പെടെ കാണത്തക്ക രീതിയിൽ, ചെവി ഉൾപ്പെടെ മുഖം വ്യക്തമായി കാണത്തക്ക രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത്, ഒന്ന്, ചെവി ഉൾപ്പെടെയുള്ള മുഖം പൂർണ്ണമായും കാണത്തക്ക രൂപത്തിലായിരിക്കണം. ഷോൾ ഇടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെവി കാണത്തക്ക രൂപത്തിൽ ഷോൾ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. കൂടാതെ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ, ഫോട്ടോകൾ ഉപയോഗിക്കാവുന്നതാണ്. കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണട ഇട്ടുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഫോട്ടോയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇനി സിഗ്നേച്ചർ, അത് നിങ്ങളൊരു വൈറ്റ് പേപ്പറിനകത്ത് ഇട്ട് അത് സ്കാൻ ചെയ്ത് അതിൻ്റെ വേണ്ടുന്ന സൈസിൽ നിങ്ങൾക്ക് തയ്യാറായി ഫയലാക്കി വയ്ക്കുക. മൂന്നാമത്, തമ്പ് ഇംപ്രഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഏത് രൂപത്തിലായിരിക്കണം, അതായത് എങ്ങനെയുള്ള തമ്പാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം മിക്ക ആളുകളുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം തമ്പ് ഇംപ്രഷൻ വ്യക്തമായി അപ്ലോഡ് ചെയ്യാത്തതായിരിക്കും. പലപ്പോഴും തമ്പ് ഇംപ്രഷൻ എടുക്കുന്നത് പല ആളുകളും നമ്മുടെ സീൽ പാഡ് വെച്ചിട്ട് എടുക്കുമ്പോൾ സീൽ പാഡിൽ കൂടുതൽ മഷി കയ്യിൽ പറ്റുകയും അത് പൂർണ്ണമായും അങ്ങനെ തന്നെ നമ്മുടെ പേപ്പറിലേക്ക് പതിയുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വിരലിനകത്തുള്ള ഇംപ്രഷൻ കാണാതെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലെ ഈ വിരലിലുള്ള ഇംപ്രഷൻ വ്യക്തമായി കാണത്തക്ക രൂപത്തിൽ വേണം തമ്പ് ഇംപ്രഷൻ എടുക്കാൻ. ഞാൻ അതിൻ്റെ ഒരു മോഡൽ തമ്പ് ഇംപ്രഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു തമ്പ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനകത്തുള്ള ആ ഓരോ നമ്മുടെ വിരലിന് അകത്തുള്ള ഓരോ വരകളും വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു തമ്പ് ഇംപ്രഷൻ വേണം നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യാൻ. അത് മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. തമ്പ് ഇംപ്രഷൻ തെറ്റിപ്പോവും, അത് പിന്നീട് റിജക്ഷനും വരാം. അപ്പോൾ റിജക്ഷൻ വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവും. അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. അതായത്, നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ. ഫോട്ടോ നാല് കാര്യങ്ങൾ ഉദ്ദേശിച്ചത്, ഫോട്ടോ സാധാ ഫോട്ടോയും അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. അതിനോടൊപ്പം പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും നമ്മൾ അപ്ലോഡ് ചെയ്യണം. കൂടാതെ സിഗ്നേച്ചർ, തമ്പ്, ഈ നാല് കാര്യങ്ങളിൽ പിന്നീട് യാതൊരുവിധമായ തിരുത്തലുകളും ഇല്ല എന്ന് പ്രത്യേകം എടുത്ത് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ സിഗ്നേച്ചർ, തമ്പ് ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യക്തമായും നിങ്ങളുടേത് തന്നെയാണ് ആ ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഉറപ്പുവരുത്തി വ്യക്തമുള്ള തമ്പാണ് അപ്ലോഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് തമ്പാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് വളരെ വ്യക്തതയുള്ളതാണ്, സിഗ്നേച്ചർ വ്യക്തതയുള്ളതാണ്, ഫോട്ടോഗ്രാഫ് ക്ലിയറാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അതിനെ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമുക്ക് കയറാം. ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കയറിയ ആദ്യഘട്ടത്തിൽ കുറേ നിർദ്ദേശങ്ങളൊക്കെ വരും. അതെല്ലാം വായിച്ചതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന വിൻഡോയിലേക്ക് വരുന്നു. അവിടെ പ്രധാനമായും നിങ്ങളുടെ പേര്, പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ഒരു നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമാണ് അവിടെ ചോദിക്കുന്നത്. അത് പരമാവധി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ, അതായത് 10th സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ കൃത്യമായി എൻ്റർ ചെയ്തിരിക്കണം. ആ 10th സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരും ഫാദറിൻ്റെ പേരും ഒക്കെ എങ്ങനെയാണോ അതേ സ്പെല്ലിങ്ങോടുകൂടി വേണം നിങ്ങൾ അതിനെ എൻ്റർ ചെയ്യുവാൻ. കൂടാതെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ വരുന്ന അഡ്രസ്സ് എന്താണോ, കാരണം നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ ഒരു ID കാർഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിലും നിങ്ങളൊരു ID കാർഡിൻ്റെ ഡീറ്റെയിൽസ്, ഏതാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ID കാർഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അത് അതിലുള്ള അഡ്രസ്സും നിങ്ങളിവിടെ കൊടുക്കുന്ന അഡ്രസ്സും ഒന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അവിടെ ചോദിക്കുന്നത് അപ്ലൈ ഫോർ ഏത് എക്സാമാണ്. അവിടെ നീറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, മലയാളം ഉൾപ്പെടെയുള്ള 11 ലാംഗ്വേജുകൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം, അതല്ല
ഏറ്റവും അനുയോജ്യം ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ടെക്നിക്കൽ ടേംസൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യം ഇംഗ്ലീഷ് തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എക്സാം സെൻറ്റർ, നമ്മുടെ ചോയ്സ് 4 നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ അത് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ആദ്യമേ നമുക്ക് അവിടെ 4 ഓപ്ഷനുകളാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് ചോയ്സ് അവിടെ നമുക്ക് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ ഡിസ്ട്രിക്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്റ്റേറ്റിൽ, ഇപ്പോൾ കേരളയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലുള്ള വിവിധ സെൻറ്ററുകളുടെ ലിസ്റ്റ് തൊട്ടടുത്ത ബോക്സിൽ നിങ്ങൾക്ക് കാണാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ഏറ്റവും അടുത്തുള്ള സ്ഥലം ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്രാവശ്യം സെൻറ്ററുകളുടെ എണ്ണം വളരെ കൂടുതലുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള സെൻറ്ററുകൾ കിട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് 4 ചോയ്സ് നമ്മൾ ഫില്ല് ചെയ്യുക. ഏറ്റവും അടുത്തുള്ള ഒരെണ്ണം, പിന്നീട് അതിനടുത്തുള്ളത്, അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന അക്സസിബിലിറ്റി ഉള്ള 4 ചോയ്സുകൾ നമ്മളവിടെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുന്നത് നിങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങളാണ്. 12th ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ നമുക്ക് ഓപ്ഷനുണ്ട്, നിങ്ങൾ പാസ്, നിങ്ങളുടെ സ്റ്റാറ്റസ്, അതായത് പാസ്ഡ് ആണോ അല്ലെങ്കിൽ അപ്പിയറിംഗ് ആണോ. അപ്പോൾ ഈ വർഷം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകൾ, അപ്പോൾ നമുക്ക് CBSE ഒക്കെ സംബന്ധിച്ച് എക്സാം നടന്നിട്ടില്ല, അപ്പോൾ റിസൾട്ട് താമസിയാതെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ആളുകളും, നിങ്ങൾ എക്സാം എഴുതിയോ ഇല്ലയോ, എന്തായിരുന്നാലും ഈ വർഷം അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾ അപ്പിയറിംഗ് എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. 2020 മുതൽ അങ്ങോട്ടുള്ള മുൻ വർഷങ്ങളിൽ പാസ്സായിട്ടുള്ള ആളുകൾ അവിടെ പാസ്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത് വരുന്നത് ക്വാളിഫയിങ് എക്സാം കോഡ്. ഇത് കുറേ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, കാര്യം അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ എങ്ങും തന്നിട്ടില്ല. അവിടെ കോഡ് 1, കോഡ് 2, കോഡ് 3 ഇങ്ങനെ കിടപ്പുണ്ട്. അതിൽ നിങ്ങൾ അപ്പിയറിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കോഡ് 1 സെലക്ട് ആവുന്നത് കാണാം. അതല്ല, നേരത്തെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ കോഡ് 2 സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം കോഡ് 2 എന്ന് പറയുമ്പോൾ ഏത് ബോർഡും നമുക്ക് നേരത്തെയൊക്കെ ഉള്ള എക്സാമുകളുടെ ആപ്ലിക്കേഷനിൽ അത്തരത്തിലായിരുന്നു, JEE ആപ്ലിക്കേഷനിൽ അത്തരത്തിലായിരുന്നു. കോഡ് 2 എന്ന് പറയുന്നത് ഏത് ബോർഡ് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് സെൻട്രൽ ബോർഡ് പാസ്സായ കുട്ടികൾ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പിയറിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ കോഡ് 1 എന്ന് വരുന്നു. പാസ്സായിട്ടുള്ള കുട്ടികൾ അവിടെ കോഡ് 2 തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതം. അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം അവിടെ ക്യാപ്ചർ കോഡ് ചോദിക്കുന്നു. ക്യാപ്ചർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ വെരിഫൈ ചെയ്യാൻ പറയുന്നു. എല്ലാ കാര്യങ്ങളും, പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും എല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്ത് താഴെയുള്ള ചെക്ക് ബോക്സിൽ ഇതെല്ലാം നമ്മൾ വെരിഫൈഡ് ആണെന്ന് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോയാണ്. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, കൂടാതെ പോസ്റ്റ് കാർഡ് സൈസ്, ഇത്രയും കാര്യങ്ങൾ. അവിടെ ഫോട്ടോയിൽ പേര് ചേർക്കണം, പേര് എടുത്ത ഡേറ്റ് അങ്ങനെ ചേർക്കണമെന്നൊന്നും നിബന്ധനകൾ വന്നിട്ടില്ല. അല്ലാത്ത ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതെല്ലാം സബ്മിറ്റ് ചെയ്ത് തൊട്ടടുത്ത പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് വരുന്നു. ഇവിടെ പേയ്മെൻറ്റ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഏതാണ്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കുന്നു. പേയ്മെൻറ്റ് പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങളുടെ കൺഫർമേഷൻ പേജ് ഓപ്പണായി വരുന്നു. അതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. പ്രത്യേകം ഓർക്കുക, അപേക്ഷ സമർപ്പിക്കുന്നതിന് നമുക്ക് ഓഗസ്റ്റ് 6 വരെ സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, തിരക്ക് കൂട്ടി അപേക്ഷ സമർപ്പിച്ച് തെറ്റുവരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ. കൂടാതെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ പാസ്വേഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക, പല ആളുകളും പാസ്വേഡ് മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൊടുക്കുന്ന പാസ്വേഡ് അപ്പോൾ തന്നെ കുറിച്ച് വയ്ക്കുക. ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് പിന്നീടൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ പാസ്വേഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാറുണ്ട്. റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറ്. 1, നമ്മുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. 2, നമ്മുടെ മൊബൈലിലേക്ക് SMS വന്നു, വെരിഫിക്കേഷൻ കോഡ് വന്നുകൊണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. 3, മെയിലിലേക്ക് റീസെറ്റ് ലിങ്ക് സെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ റീസെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ 3 ഓപ്ഷനുകളാണ് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നമ്പർ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക.
രണ്ട് മൂന്ന് പ്രാവശ്യം കൃത്യമാണ് ഓരോ ഡിജിറ്റുകളും എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാവൂ. പിന്നീട് ഇമെയിൽ ഐ ഡി, അതും നിങ്ങളുടെ ഓരോ അക്ഷരങ്ങളും വളരെ കൃത്യമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ അവിടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായും സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഇമെയിൽ ഐ ഡിയും ഇത്തരം കാര്യങ്ങളും മൊബൈൽ നമ്പറും എല്ലാം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. പ്രത്യേകം ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് സബ്മിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ പേജ് നമ്മുടെ കയ്യിൽ പ്രിൻ്റ് വന്നു. ഇനി പ്രത്യേകം ഓർക്കുക, പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ, എങ്കിൽ അത്യാവശ്യം സെക്യൂരിറ്റി ഉള്ള തലത്തിലുള്ള പാസ്വേഡ് വേണം കൊടുക്കാൻ. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് ഇത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കത്തക്ക രൂപ ഫോർമാറ്റിലുള്ള ഒരു പാസ്വേഡാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ രൂപത്തിൽ നിങ്ങളുടെ പേര് അറ്റ് നിങ്ങളുടെ ഇയർ ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു നമ്പറോ ചേർത്തുകൊണ്ട് അത് അപ്പോൾ തന്നെ കുറിച്ച് വയ്ക്കുക. അതിൽ പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക. അറ്റ് ഞാൻ ഈ പറഞ്ഞത് ഫോർമാറ്റിൽ ഒരു നമ്പർ കൂടി കൊടുത്തു വേണ്ടാണ് നിങ്ങൾ പാസ്വേഡ് ചെയ്യാൻ. ആപ്ലിക്കേഷൻ നമ്പർ കുറിച്ച് വയ്ക്കുക, പാസ്വേഡ് കുറിച്ച് വയ്ക്കുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നീറ്റ് ഓൺലൈൻ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അത് കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം നിരവധി വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ അവർക്കും ഇത് കൃത്യമായി ചെയ്യാനുള്ള ഒരു കാരണമായി മാറാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാത്ത രൂപത്തിൽ ഒരുപാട് ആളുകളൊക്കെ ഫോട്ടോയുടെ കാര്യത്തിലും തമ്പ് ബ്രഷിൻ്റെ കാര്യത്തിലൊക്കെ തെറ്റുകൾ വരുത്തുന്നത് എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരം തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ നീറ്റ് എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു സാധാരണ ഒരു നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പോകുമ്പോൾ നിരവധി വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മുടെ ഫോണിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിതിനെ കാണരുത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും കൂടാതെ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കൂടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളുമായി ഇനി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നീറ്റ് പരീക്ഷയും തുടർന്ന് വരുന്ന എൻട്രൻസ് എക്സാമുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് ദിവസം തന്നെ പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.